ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വേറൊന്നുമല്ല, കേരള പി എസ് സി ബാൻ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ കേരള പി എസ് സി ബാൻ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഒരുപാട് പേരെ ഒരുപാട് റീസൺസ് കൊണ്ട് കേരള പി എസ് സി ബാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കാനും നിങ്ങളുടെ ഭാവി നശിക്കാതിരിക്കാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബാൻ ചെയ്യപ്പെട്ട ആൾക്കാരാണ്. ആൾക്കാരുടെ പേര് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ ഇതിനകത്ത് പറയുന്ന റീസൺസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം വേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ കാണിക്കുന്ന ബയോഡേറ്റ ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ലിസ്റ്റിനകത്തുള്ള ആൾക്കാരുടെ പേരും അഡ്രസ്സും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അവരുടെ പ്രൈവസിയാണ്, നമുക്ക് ഒരിക്കലും അതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നിങ്ങൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷൻ ആണ്, കണ്ടോ? അതിനകത്ത് ക്വാളിഫിക്കേഷൻ, നല്ല ക്വാളിഫിക്കേഷൻ ആൾക്കാരാണ്. എസ് എസ് എൽ സി, പ്ലസ് ടു, അതുപോലെ തന്നെ ഐ ടി ഐ ഉണ്ട്, അതുപോലെ തന്നെ എൽ എം ബി എ ഉള്ള ആൾക്കാരാണ്. പീരീഡ് ഓഫ് ഡിപാർട്ട്മെന്റ് ഉണ്ടോ? 5 വർഷത്തേക്ക് ഡിബാർ ചെയ്തേക്കാണ് പുള്ളിക്കാരനെ. 2019 മുതൽ 2024 വരെ 5 വർഷത്തേക്ക് ഡിബാർ ചെയ്തേക്കാണ്. അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് മിസ്കണ്ടക്ട് ഇൻ എക്സാമിനേഷൻ. എക്സാമിനേഷൻ അകത്ത് എന്തോ മാൽ പ്രാക്ടീസ് നടത്തി, അല്ലെങ്കിൽ മോശമായ എന്തോ ഇടപാട് കാരണമാണ് പുള്ളിക്കാരനെ ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ പുള്ളിയെ നോക്കിക്കോളും. പുള്ളി ബികോമുകാരനാണ്, ബികോം ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ റീസൺ, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഡിബാർ എന്ന് പറയുന്നത് 1 ഇയർ, 1 വർഷത്തേക്കാണ് പുള്ളിക്കാരൻ ഡിബാർ ചെയ്തിട്ടുള്ളത്. റീസൺ എന്ന് പറയുന്നത് പൊസഷൻ ഓഫ് മൊബൈൽ ഫോൺ ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹോൾ. എക്സാമിനേഷൻ ഹോളിനകത്ത് നിങ്ങൾക്ക് ആദ്യമേ പറയും മൊബൈൽ ഫോൺ ഉള്ളവരെടുത്ത് മാറ്റുക എന്ന് പറയും. അബദ്ധവശം ഉണ്ടെങ്കിൽ പോലും നിങ്ങളകത്ത് ഇൻവിജിലേറ്ററിനെ കൊടുത്താൽ മാത്രം മതി. പക്ഷെ അതിനകത്ത് ചെക്കിംഗ് വന്ന് നിങ്ങളെ ഫോൺ പിടിക്കുകയാണെങ്കിൽ ഇതേപോലെ ഡിബാർ ചെയ്ത് കൈ തരും. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ മൂന്നാമത്തെ വ്യക്തി, ഈ വ്യക്തിയിൽ കൊടുത്തിട്ടുള്ളത് 1 വർഷത്തെ ഡിബാർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പുള്ളിക്കാരൻ ഡിബാർ ചെയ്യാനുള്ള കാരണവും ഇതുപോലെ തന്നെയാണ്, പൊസഷൻ ഓഫ് മൊബൈൽ ഫോൺ. കണ്ടല്ലോ, മൊബൈൽ ഫോൺ കൊണ്ട് കയറിയാൽ ഉറപ്പാണ് ഡിബാർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ 3 വർഷത്തേക്കുള്ള ബാൻ കിട്ടിയ മറ്റൊരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മിസ്കണ്ടക്ട് ആസ് ഡിഫേമിംഗ് ഓണറബിൾ കമ്മീഷൻ, പി എസ് സിയെ കുറിച്ച് മോശമായ രീതിയിൽ എന്തോ പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത, അല്ലെങ്കിൽ ഡിഫേമേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് വ്യക്തിഹത്യ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ഡിഫേമേഷൻ എന്ന് പറയുന്ന ഈ ഒരു റീസൺ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുള്ളിക്കാരനെ ബാൻ ചെയ്തിട്ടുള്ളത്. അത് 3 വർഷത്തേക്കാണ് ബാൻ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ പി എസ് സിയെ കുറിച്ച് മോശമായ രീതിയിൽ, ശരിയായ രീതിയാണെങ്കിൽ ഓക്കെ, ശരിയായ കാര്യങ്ങൾ നമുക്ക് എഴുതാം, മോശമായ രീതിയിൽ പി എസ് സിയെ പറയുക, അതുപോലെ തന്നെ പി എസ് സി ചെയർമാനെ ഒരു മോശമായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക, അനാവശ്യമായിട്ട് വേണ്ടാത്ത റിസ്കുകൾ എടുത്തു വയ്ക്കരുത്. ഓക്കെ, അപ്പൊ അടുത്തൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത വ്യക്തിയെ കുറിച്ച് ബാൻ ചെയ്തിട്ടുള്ളത് 1 വർഷത്തേക്കാണ്. ഇത് മൊബൈൽ ഫോൺ കൊണ്ടു കയറിയതിനാണ് അടുത്ത ആളെ ബാൻ ചെയ്തിട്ടുള്ളത്. ഈ കാണിക്കുന്ന അടുത്ത ആളെ ബാൻ ചെയ്തിട്ടുള്ളത് മിസ്കണ്ടക്ടിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ എക്സാമിനേഷനകത്ത് എന്തോ മാൽ പ്രാക്ടീസ് നടത്തിയതിന്റെ പേരിലാണ് അടുത്തയാളെ ബാൻ ചെയ്തിട്ടുള്ളത്. മൊബൈൽ ഫോൺ കൊണ്ടുകയറിയതിന് വീണ്ടും ഒരാളെ ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളെ ബാൻ ചെയ്തിട്ടുള്ളത് കാൽക്കുലേറ്റർ കൊണ്ടുകയറിയതിനാണ്. മൊബൈൽ ഫോൺ മാത്രമല്ല, കാൽക്കുലേറ്റർ കൊണ്ടുകയറിയാലും 1 വർഷത്തേക്ക് ബാൻ ചെയ്യും കേട്ടോ. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിസ്ബിഹേവിയർ ഇൻ എക്സാമിനേഷൻ സെന്റർ, എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷന് വരുന്ന ടീച്ചേഴ്സിനോട് അപമര്യാദയായിട്ട് പെരുമാറുക, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ അപമര്യാദ കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും, 3 വർഷത്തേക്കാണ് ബാൻ ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, 3 വർഷത്തേക്ക്. കണ്ടോ, 2021 പുള്ളിക്കാരനെ ബാൻ ചെയ്തത്. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ ഹാളിൽ എക്സാമിനേഷൻ ആണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിനകത്ത് മൊബൈൽ ഫോൺ കൊണ്ടുവരിയതിന് വീണ്ടും ഒരാളെ ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേക്കിംഗ് ഫോൾസ് അലിഗേഷൻ അഗെയിൻസ്റ്റ് ഓണറബിൾ കമ്മീഷൻ ആൻഡ് സ്റ്റാഫ് ഓഫ് കമ്മീഷൻ. അപ്പൊ പി എസ് സിയെ കുറിച്ച് അനാവശ്യമായ, തെറ്റായ രീതിയിൽ എന്ത് ചെയ്യുക, പ്രചരണം നടത്തുക, അതുപോലെ തന്നെ തെറ്റായ സ്റ്റാഫിനെ എന്ന് പറഞ്ഞാൽ ചെയർമാനെ ആയിരിക്കും മിക്കവാറും, അപ്പൊ ചെയർമാനെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിക്കുക, പി എസ് സിയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, 3 വർഷത്തേക്കാണ് പുള്ളിക്കാരനെ ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റീസൺ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അനാവശ്യമായ പോസ്റ്റുകളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് പറയുന്നത് 3 വർഷം വീണ്ടും ഒരു പുള്ളിക്കാരൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ ആണെങ്കിൽ, നോർമൽ ഫോൺ ആണെങ്കിലായിരിക്കും ചിലപ്പോൾ 1 വർഷം, സ്മാർട്ട് ഫോണായി മാറിയപ്പോഴത്തേക്കും അത് 3 വർഷത്തേക്കാണ് പുള്ളിക്കാരനെ ബാൻ ചെയ്തിട്ടുള്ളത്. 2020 മുതൽ ഒരു കാര്യം അറിയിക്കുക, 20 ബാൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല അല്ലെ. ചിലവരൊക്കെ ആണെങ്കിൽ ലൈഫ് ടൈം ബാൻ കൊടുത്ത് വിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, കാൻഡിഡേറ്റ് ഹാവ് ലെവൽഡ് സീരിയസ് അലിഗേഷൻ അഗെയിൻസ്റ്റ് പി എസ് സി ആൻഡ് അനൗൺസ് ദ സെയിം ത്രൂ ലീഡിംഗ് ന്യൂസ് പേപ്പർ.
ഓക്കെ പത്രമാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യുക ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിലൂടെ പി എസ് സിയെ കുറിച്ച് മോശമായി വാർത്തകൾ കൊടുക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട് ഒരു പുള്ളിക്കാരനോട് ബാൻ ചെയ്തിട്ടുണ്ട് അത് 3 വർഷത്തേക്കാണ് ബാൻ ചെയ്തിട്ടുള്ളത് 2019 മുതൽ ബാൻ ചെയ്തൊക്കെയാണ് അല്ലെ അപ്പോൾ 19, 20, 21, 22 2022 വരെ പുള്ളിക്കാരന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ പി എസ് സിയെ കുറിച്ച് പത്രത്തിലും അതുപോലെ ഇന്റർവ്യൂസിലൊക്കെ മോശമായിട്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ബാൻ ചെയ്യും ഓക്കെ അടുത്തുണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ക്രിയേറ്റ് 2 പ്രൊഫൈൽ അറ്റ് വൺ ടൈം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പൊ എന്റെ പേരിൽ 2 പ്രൊഫൈൽ ഉണ്ടെങ്കിൽ എന്നെ ബാൻ ചെയ്യാനായിട്ട് പി എസ് സിക്ക് പറ്റും കേട്ടോ അപ്പൊ എന്ത് ചെയ്യുക അറിയാതെ ആണെങ്കിൽ പോലും ഒരാൾക്ക് 2 പ്രൊഫൈൽ ഉണ്ടാവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ 2 PCN നമ്പർ പി സി എന്ന് പറഞ്ഞാൽ അറിയാലോ പെർമനന്റ് കാൻഡിഡേറ്റ് നമ്പർ ഒരാൾക്ക് ഒരു കാൻഡിഡേറ്റ് നമ്പറേ പാടുള്ളൂ അപ്പൊ 2 പ്രൊഫൈൽ 2 കാൻഡിഡേറ്റ് വെച്ചുകൊണ്ട് പോയ ഏതൊരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഇത് 1 വർഷത്തേക്കാണ് ഈ ഒരു ബാൻ ഉണ്ടായത് അതുപോലെ തന്നെ 1 വർഷത്തേക്ക് ഡിബാർ ചെയ്ത മറ്റൊരു വ്യക്തിയാണ് കേട്ടല്ലോ forged name and date on the photograph in the admission ticket admission ticket ഇനകത്ത് ഉണ്ടായിരുന്ന നെയിമും ഫോട്ടോഗ്രാഫിലും ഉണ്ടായിരുന്ന മാറ്റം ഓക്കെ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള നെയിമോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോയോ ഒക്കെ വെച്ചിട്ട് വേറെ ആൾക്കാരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പേരിന്റെയും ഫോട്ടോഗ്രാഫിന്റെയും പേര് ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ ഒപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യും നമ്മളെ ബാൻ ചെയ്യും ഇത് 1 വർഷത്തേക്കാണ് പുള്ളിക്കാരനെ ബാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും പേര് ഇതൊരു സാമ്പിൾ മാത്രമുണ്ട് ഒരുപാട് പേര് ആ ഒരു ലിസ്റ്റിനകത്ത് ബാൻ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഒരിക്കലും ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ ഇങ്ങനെ ഒരു കാര്യം തെറ്റായിട്ടൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാവരുത് കാര്യം നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു വിവരം നിങ്ങളുടെ അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പി എസ് സി പറയുന്ന ഒരു കാര്യം കൺഫോർമേഷൻ കൊടുക്കാൻ നേരത്ത് ബാൻ ചെയ്യുന്ന ഒരു കേസ് അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിലവിലെ അത് പി എസ് സി എല്ലാ പരീക്ഷയ്ക്കും പറയുന്നതാണ് കാര്യം നമ്മളൊരു പരീക്ഷയ്ക്ക് കൺഫോർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതിയിരിക്കണം കേട്ടോ നിലവിൽ അതിന്റെ പേരിൽ ആരെയും ബാൻ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഇനി അതിനുള്ള സാധ്യത കൂടുതലാണ് കാര്യം പി എസ് സിക്ക് ഒരുപാട് രൂപ ഈ ഒരു റീസൺ കാരണം നഷ്ടമാകുന്നുണ്ട് കാര്യം ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കേസാണെങ്കിൽ ഒരുപാട് പേര് ഏകദേശം പി എസ് സി അതിനകത്ത് കണക്ക് കാണിച്ചിട്ടുള്ള ഏകദേശം 1,00,000 രൂപയുടെ നഷ്ടം പി എസ് സിക്ക് ഉണ്ടായെന്നാണ് ഒരിക്കലും പി എസ് സി എന്ത് ചെയ്യത്തില്ല ഈ നഷ്ടം സഹിക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക മാക്സിമം കൺഫർമേഷൻ കൊടുക്കുന്നവർ പരീക്ഷ എഴുതുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൺഫർമേഷൻ കൊടുക്കുക അഥവാ കൺഫർമേഷൻ കൊടുത്തിട്ട് എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതൊരു സോളിഡ് റീസൺ ആയിരിക്കണം വിത്ത് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു എൻക്വയറി വന്നാൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊന്നും അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഒരുപാട് പേർക്ക് ഒന്നും അറിയത്തില്ല അപ്പൊ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ സുഹൃത്ത് ഒരുപക്ഷെ നാളെ എന്ത് ചെയ്യാം ഈ ഒരു റീസൺ കൊണ്ട് അവർക്ക് ഒരു അബദ്ധം ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് കൂടി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിപ്പോ നമ്മുടെ പ്ലസ് ടു ലെവൽ പ്രിലിംസിലേക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിലേക്കും അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസിലേക്കുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തരുന്നുണ്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എല്ലാം കവർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി ക്ലാസ്സുകൾ ഡെയിലി ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ